നമസ്കാരം. തലയിലെഴുത്തിൻ്റെ പഴി പറയുന്നവരാണ് നമ്മളെല്ലാവരും. എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ വിധിയെ പഴിച്ചും ന്യായീകരിച്ചും പോകുമ്പോൾ ഒരിക്കലെങ്കിലും ഓർത്തിട്ടില്ലേ തലയിലെഴുത്ത് മായ്ക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്? അതൊന്നും നടക്കില്ല എന്ന് പുറത്തു വിടുമെങ്കിലോ ഒന്ന് ശ്രമിച്ചാലോ? ഇതാ, തലയിലെഴുത്ത് മാറ്റാൻ വിധി തന്നെ മാറ്റി എഴുതാനായി സഹായിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചറിയാം. തമിഴ്നാട്ടിലെ തിരുപ്പട്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന അരുൾമുഖു ബ്രഹ്മപുരേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. പ്രതിഷ്ഠകളുടെ കാര്യത്തിലാണെങ്കിലും നിർമ്മാണത്തിലാണെങ്കിലും പ്രത്യേകതകൾ ധാരാളമുള്ള ക്ഷേത്രമാണിത്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ കൂടാതെ വ്യാഴത്തെയും ഇവിടെ ആരാധിക്കുന്നു. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു എന്ന മന്ത്രമുരുവിട്ടാണ് ഭക്തർ ക്ഷേത്രത്തെ വലം വയ്ക്കുന്നത്. വിധിയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്ന വ്യാഴത്തെ വരുതിയിലാക്കാനാണ് ഭക്തർ കൂടുതലായും ഇവിടെ എത്തുന്നത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വ്യാഴത്തെ നിയന്ത്രിക്കുന്നത് ബ്രഹ്മാവാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ അത്രേ. കുറച്ച് പാപങ്ങൾ മാത്രമുള്ള വ്യക്തികളുടെ മോശം ദശ മാറ്റി നല്ലതാക്കാൻ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതി അത്രേ. എന്തിനധികം അസുഖങ്ങൾ വരെ മാറി നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തിയാൽ എപ്പോൾ പണി കിട്ടി എന്ന് ചോദിച്ചാൽ മതി. ഇത്തരം കാര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ അവസ്ഥ കൂടുതൽ ദുരിതമാവുകയുള്ളൂ അത്രേ. ക്ഷേത്രത്തിലെ മണ്ഡപത്തിലെ നരസിംഹ അവതാരത്തിൻ്റെ രൂപം ഏറെ കൊത്തുപണികളാൽ സമൃദ്ധമാണ്. സ്വയംഭൂവായി അവതരിച്ച ശിവലിംഗമാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇവിടുത്തെ ശ്രീകോവിലേക്ക് 7 പ്രവേശന കവാടങ്ങളാണുള്ളത്. ആഴ്ചയിൽ 7 ദിവസം പ്രകൃതിദത്തമായ വെളിച്ചം ഇവിടെ പതിക്കുന്നതിനാൽ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടവാതിൽ നിന്ന് പോലും ശിവലിംഗം കാണാൻ സാധിക്കും. വർഷത്തിൽ 3 ദിവസം ഇവിടെ സൂര്യപ്രകാശം നേരിട്ട് ശിവലിംഗത്തിലേക്ക് പതിക്കുമത്രേ. തമിഴ് മാസമായ പൈങ്കുനുവിലെ 15, 16, 17 ദിവസങ്ങളിലാണ് ഇതുള്ളത്. യോഗ ആചാര്യനായ പതഞ്ജലി ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. യോഗസൂത്രങ്ങൾ ഇവിടെ ഇരുന്ന് ഇപ്പോഴും അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണത്രേ. 36 ദീപങ്ങൾ തെളിയിച്ചാൽ മാത്രമേ ബ്രഹ്മാവിനുള്ള ആരാധന ഇവിടെ പൂർത്തിയാക്കാൻ സാധിക്കൂ. ഇവയിൽ 27 നക്ഷത്രങ്ങളും 9 ഗ്രഹങ്ങളും ഉൾപ്പെടുന്നു. പവളാൻ പുളിയിൽ ഉണ്ടാക്കിയ ചോറും ഇവിടെ ബ്രഹ്മാവിന് സമർപ്പിക്കാം. ക്ഷേത്രത്തിനും സമീപത്തുമുള്ള പൂന്തോട്ടത്തിനുമായി 12 ശിവലിംഗങ്ങളാണ് ഉള്ളത്. ഇത്രയും ബ്രഹ്മാവ് പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നതായാണ് കരുതപ്പെടുന്നത്. ജ്യോതിർലിംഗങ്ങളെ ആരാധിക്കാൻ പലയിടത്ത് പോകുന്നതിന് പകരം ഒറ്റ സ്ഥലത്ത് ഇവയെ ആരാധിക്കാം എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.